ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. ധനഹകാലം, നാലാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ 10-ാമത്തെ തിരുവചനം യോഹന്നാൻ 4:10, യേശു അവളോട്, സമരിയായിലെ സ്ത്രീ, സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഇതിലെ ദൈവത്തിൻ്റെ ദാനം, ആ ഒരു വാക്കിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനം, ഈ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ചുള്ള ചില പാരമ്പര്യങ്ങൾ, പഴയ നിയമത്തിൽ യാക്കോബിനെ കുറിച്ചുള്ള ചില പാരമ്പര്യങ്ങൾ യഹൂദ സമുദായത്തിൽ നിലനിന്നിരുന്നു. ആ പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്കിത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ആ ചില പാരമ്പര്യങ്ങൾ, യാക്കോബിനെ ചുറ്റിപ്പറ്റിണ്ടായിരുന്ന ചില യഹൂദ പാരമ്പര്യങ്ങൾ അത് ഞാൻ സൂചിപ്പിക്കാം. സഞ്ചരിക്കുന്ന കിണറാണ് യാക്കോബ്, എ ട്രാവലിംഗ് വെൽ എന്നാണ് ഒരു ഐതിഹ്യം. ഈ പിർക്കെ റബ്ബായൽ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ കാണുന്ന യഹൂദ പാരമ്പര്യമാണ്. അതായത് സഞ്ചരിക്കുന്ന കിണറാണ് യാക്കോബ്, അതിനാൽ യാത്രയ്ക്ക് വെള്ളം കരുതേണ്ടതില്ല എന്നൊരു സങ്കല്പം. സഞ്ചരിക്കുന്ന കിണറുള്ളപ്പോൾ പിന്നെ എന്തിനാണ് കുടിവെള്ളത്തെക്കുറിച്ച് വേവലാതി? അതാണ് ഒന്നാമത് ഐതിഹ്യമാണത്, ഒരു പാരമ്പര്യം. രണ്ടാമത്തെ ഐതിഹ്യം സംഖ്യയുടെ ഗ്രന്ഥത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്തതാണ്. ഈ സംഖ്യയുടെ ഗ്രന്ഥത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവർ ബേർ എന്ന കിണറിന്റെ അരികിലേക്ക് പോയി. ആ കിണറിനെ കുറിച്ചാണ് കർത്താവ് മോശയോട് പറഞ്ഞത്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക, ഞാൻ അവർക്ക് ജലം നൽകും. അപ്പോൾ ഇസ്രായേൽ ഒരു ഗാനം ആലപിച്ചു, കിണറേ നിർഗളിക്കുക. എല്ലാവരും ചേർന്ന് പാടൂ, കിണറേ നിർഗളിക്കുക, നിർഗളിച്ചരുവിയാകുക. നേതാക്കന്മാർ വെള്ളം കുടിച്ച കിണറാണിത്, പ്രഭുക്കൾ വടിയും അംശവടിയും ഉപയോഗിച്ച് കുഴിച്ച കിണറാണിത്. മഥാനയിലെ മരുഭൂമിയിലെ കിണർ മഥാനയിൽ നിന്ന് നഹാലിയേൽ. സംഖ്യയുടെ ഗ്രന്ഥം 21-ാം അധ്യായം 16 മുതൽ 20 വാക്യങ്ങൾ. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ബേർ എന്ന ഹീബ്രു നാമത്തിന് കിണറ്, കുളം എന്നൊക്കെയാണ് അർത്ഥം. ആ കിണറിന്റെ കരയിൽ വെച്ചാണ് ദൈവം ജനത്തിന് ജീവജലം വാഗ്ദാനം ചെയ്തത്. ബേർ എന്ന് പറയുന്ന ആ വാക്കിന് ഹീബ്രു നാമത്തിന് കിണർ എന്നർത്ഥം, അല്ലെങ്കിൽ കുളം. അതിന് ആ കിണറിന്റെ അടുത്ത് വെച്ചാണ്, കിണറിന്റെ കരയിൽ വെച്ചാണ് ദൈവം ജനത്തിന് ജീവജലം വാഗ്ദാനം ചെയ്തത്. ആ കിണർ സ്ഥലം ചെയ്തിരുന്ന സ്ഥലം, ആ കിണർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് മഥാന. മഥാന എന്ന വാക്കിന് എന്താർത്ഥം? ദൈവദാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മത്തായി അല്ലേ, മത്താത്തിയാസ്, അതൊക്കെ ഇതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന വാക്കാണ് മഥാന. ദൈവദാനം എന്ന പേരുള്ള സ്ഥലത്ത് വെച്ച് ദൈവം ജീവജലം വാഗ്ദാനം ചെയ്തുവെന്ന് ധ്വനി. ഞാൻ ഒന്നുകൂടി പറയാ, ബേർ എന്ന ഹീബ്രു നാമത്തിന് കിണർ, കുളം എന്നൊക്കെ അർത്ഥം. ആ കിണറിന്റെ കരയിൽ വെച്ചാണ് ദൈവം ജനത്തിന് ജീവജലം വാഗ്ദാനം ചെയ്യണേ. ആ കിണർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? മഥാന. ആ വാക്കിന് എന്താർത്ഥം? ദൈവദാനം. അപ്പൊ ദൈവദാനം എന്ന് പേരുള്ള സ്ഥലത്ത് വെച്ച് ബേർ, കിണർ എന്നർത്ഥമുള്ള ആ കിണറിന്റെ തീര കരയിൽ വെച്ച് ദൈവം ജീവജലം വാഗ്ദാനം ചെയ്തു. ഈ ഇത്രയും പശ്ചാത്തലമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു സമരിയക്കാരി സ്ത്രീയോട് പറയുന്നത്, ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവം വാഗ്ദാനം ചെയ്ത ജീവജലം ദൈവദാനം തന്നെയാണ്. ദൈവം വാഗ്ദാനം ചെയ്ത ആ ജീവജലം ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവദാനം യേശു ആണെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്, താൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ യേശുവിന്റെ വചനം നമുക്ക് ഒന്നുകൂടി കേട്ടാൽ ഉത്തരം കിട്ടും. 10-ാമത്തെ വചനം, ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കും, അവൻ ജീവജലം തരും. അപ്പോ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്നും നീ തിരിച്ചറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കും. ദൈവത്തിന്റെ ദാനം, അതായത് മഥാന എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ദൈവം വാഗ്ദാനം ചെയ്ത ആ ദാനം, അത് ജീവജലമാണ്. ഈ ബേർ എന്ന കിണറ്റിൻകരയിൽ വെച്ച്
അവർക്ക് കൊടുത്ത ആ ജീവജലം, അത് റണ്ണിങ് വാട്ടർ, അതിന് പകരം ദൈവദാനമായിട്ട് വന്നിരിക്കുന്നവൻ യേശുവാണ്. അവനാണ് ജീവജലത്തിന്റെ ഉറവിടം, അവൻ ജീവജലം തരും. അതുകൊണ്ട് നിന്നോട് ഇല്ല, ദൈവത്തിന്റെ ദാനം എന്തെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് ചോദിക്കുന്നവൻ ആരാ നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കും, അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യും. ഇതാണ് യേശു പറയുന്നത്. അതായത് ദൈവം ലോകത്തിന് ജീവജലമായി നൽകുന്ന ദൈവദാനം തന്റെ പുത്രനാണ്, അവന്റെ വചനമാണ്. സമരിയക്കാരി യേശുവിനെ കാണുന്നത് വെറും ഒരു യഹൂദ സഞ്ചാരിയായിട്ട, എന്നാൽ ദൈവം മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ ദാനമാണവൻ. യഹൂദനും സമരിയക്കാരും ദൈവം നൽകിയ ഏറ്റവും മഹത്തായ ദാനമായി കണക്കാക്കിയത് മോശയുടെ ന്യായപ്രമാണ. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തപ്പെട്ട ലിഖിതവും അലിഖിതവുമായ പാരമ്പര്യമാണ് ഈ മോശയുടെ ന്യായപ്രമാണം. എന്നാൽ ഇപ്പൊ പറയാണ്, അതല്ല ആത്യന്തികമായിട്ട് ദൈവദാനം. ദൈവഹിതം ആത്യന്തികമായി വെളിപ്പെട്ടതും വെളിപ്പെടുത്തിയതും യേശുവാണ്. അവനാണ് ജീവിക്കുന്ന വചനം. മോശയുടേത് എഴുതപ്പെട്ട വചനമാണ്, ജീവിക്കുന്ന വചനമാണ് യേശു. അതാണ് ശരിക്കും ദൈവം നൽകുന്ന ദൈവദാനം. അത് തന്നെയാണ് മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ട ജീവജലം. ദൈവഹിതം ശരിയായ തരത്തിൽ നിറവേറ്റിയതും യേശു തന്നെയാണ്. അതിനാൽ യേശുവാണ് ഏറ്റവും വലിയ ദൈവദാനം. മോശയുടെ ലിഖിതമായ വചനത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ജീവനുള്ള ഒരാളാണ്, വചനമായ യേശു ക്രിസ്തുവാണ്. ഈ ഇതാണ് ദൈവദാനം, വചനം. ഈ വചനത്തിന് രണ്ട് പ്രധാനപ്പെട്ട ചാലുകളുണ്ട്. ഒന്ന് ലിഖിത വചനം, ബൈബിള് എഴുതപ്പെട്ട വചനം. രണ്ട് കൂദാശകൾ, ഈ വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷം. ആ വചനത്തിന് ജീവൻ വയ്ക്കുന്ന ആ സംഭവത്തെ, അതാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. സഭയിൽ ഞാൻ മുമ്പ് ഒരിക്കൽ ഈ മൂന്ന് നോമ്പിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഗ്രന്ഥം ബൈബിളിലേക്ക്, അതായത് വേദപുസ്തകമായിട്ട് അംഗീകരിക്കുന്നതിലേക്ക് സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്, ഒറ്റ വ്യവസ്ഥയുള്ളൂ. എന്താണത്? ഒരു സമുദായം ആ വചനം എത്ര നാൾ ഉപയോഗിച്ചിരുന്നു ലിറ്റർജിക്കും മറ്റുമായിട്ട്. അതായത് ഒരു സമുദായത്തിൽ ഉപയോഗിച്ച് 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗ്രന്ഥമോ ആ ഗ്രന്ഥത്തിൽ പാരമ്പര്യമോ ലിഖിത രൂപത്തിൽ വേദപുസ്തകത്തിലേക്ക് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സോള സ്ക്രിപ്തൂര ലേ, വേദഗ്രന്ഥം മാത്രം എന്ന് പറയുന്നത് ഭൂലോക മണ്ഡത്തര. ഈ സ്ക്രിപ്ചർ ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായത് എന്താണ്? ജീവിക്കുന്ന വചനമാണ്. ജീവിക്കുന്ന വചനത്തെയാണ് പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം എന്ന് പറയണേ. ആ വിശുദ്ധ പാരമ്പര്യത്തിലെ ചില പ്രധാനപ്പെട്ട മൊമെന്റ്സ് ആണ് കൂദാശ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുക. പരിശുദ്ധന്റെ പ്രവൃത്തി, അതിനൊക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ് കൂദാശ. വിശുദ്ധീകരിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള മോചനം എന്നാണ് അർത്ഥം. അല്ലല്ലോ, യേശുവിന് വല്ല പാപമുണ്ടോ? പാപമില്ലാത്തവനെയല്ലേ അവൻ? പിന്നെ എന്തിനാവൻ വിശുദ്ധീകരിക്കണേ? വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നല്ല അർത്ഥം. മറിയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അകത്തൊലിക്കൽ ചാടി കലിതുള്ളി വീഴും ശുദ്ധീകരണത്തിന് പോയെങ്കിൽ അവൾ അമലോഭി അല്ല. ആ ശുദ്ധീകരണം പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണമല്ല. ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന യേശു പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ കൂദാശ ചെയ്യുന്നു എന്നാണ് അർത്ഥം. എന്നെ തന്നെ കൂദാശ ചെയ്യുന്നു, അതായത് എന്നിൽ തന്നെയാണ് പരിശുദ്ധന്റെ പ്രവൃത്തി. ഞാൻ എന്നെ തന്നെ പരിശുദ്ധന്റെ പ്രവൃത്തിക്കായിട്ട് മാറ്റിവെക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ എന്നെ തന്നെ പരിശുദ്ധന്റെ പ്രവൃത്തിക്കായിട്ട് മാറ്റിവെക്കുന്നു, അതിനാണ് എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് കൂദാശ എന്ന് പറയുന്നത്. പരിശുദ്ധന്റെ പ്രവൃത്തിക്കായി മാറ്റിവെക്കപ്പെടുന്നവരെയാണ് ഈ കൂദാശ കൗദാശികം എന്ന് പറയണേ. അത് വിശുദ്ധ സജീവ പാരമ്പര്യത്തിലെ ചില സവിശേഷ നിമിഷങ്ങളാണ്. അപ്പോൾ ജീവിക്കുന്ന വചനം യേശുവാണ്. യേശുവിനെ കുറിച്ച് എഴുതിയ വചനവും യേശു എന്ന ആള് ജീവിക്കുന്ന ആളായി വരുന്ന കൂദാശകളും, ഇങ്ങനെ രണ്ട് ചാലുകളുണ്ട്. ഇതാണ് ദൈവത്തിന്റെ ദാനം. ഇത് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കും ജീവജലം തരാൻ, അവൻ നിനക്ക് ജീവജലം തരും. നമ്മളിപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ്, യേശുവിനോട് ചോദിക്കുകയാണ് ദൈവത്തിന്റെ ദാനമായി ജീവജലം തരിക.
അപ്പോ അവൻ തരും. തന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് അറിയാമോ? നമ്മൾ തന്നെയും ഈ ജീവജലം കൊടുക്കാൻ പ്രാപ്തരാകും. അതെവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:12-13 വാക്യങ്ങള്. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. അവര് ജനിച്ചത് രക്തങ്ങളിൽ നിന്നല്ല, മാംസാക്ഷിയിൽ നിന്നല്ല, മനുഷ്യന്റെ പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. അതാണ് നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ വംശാവലി, ശരിയായ വംശാവലി. അങ്ങനെ വിശ്വാസം നമ്മുടെ വംശാവലിയായി മാറിയാൽ, നാം ദൈവത്തിൽ നിന്ന് പിറന്നു വീണാൽ, പിന്നെ നമ്മൾ തന്നെ ജീവജലത്തിന് ഉറവിടമാകും. അതെവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാന്റെ സുവിശേഷം 7:37-39. 7:37-39. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശുദ്ധിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമ്മൾ ദൈവ യേശുവിനോട് ചോദിച്ചു, നമുക്ക് ജീവജലം തന്നു, പരിശുദ്ധാത്മാനം തന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ജനിച്ചു വീണു. അങ്ങനെ ദൈവത്തിൽ ജനിച്ചു വീഴുന്നവര് അവര് തന്നെ ജീവജലത്തിന്റെ അരുവിയായിട്ട് മാറും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശുദ്ധിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇതാണ് ക്രിസ്തീയ മാതാപിതാക്കള് പരിശുദ്ധാത്മാവിന് കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം മാതാപിതാക്കള് അവര് ദൈവത്തിൽ ജനിച്ചു വീണവരാണ്. ക്രിസ്തീയ മാതാപിതാക്കള് അവര് തന്നെ ജീവജലത്തിന്റെ ഉറവിടമാകുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ, യഹസ്കൽ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശുദ്ധിക്കുന്നവനിൽ നിന്ന്, എന്നിൽ വിശുദ്ധിക്കുന്നവളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇതുകൊണ്ടാണ് ക്രിസ്തീയ മാതാപിതാക്കള് അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടായാൽ അവരെത്രയും പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. കാരണം അവര് തന്നെ ജീവജലത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുകയാണ്. കാരണം തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശുദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവര് ജനിച്ചത് രക്തങ്ങളിൽ നിന്നല്ല, മാംസാക്ഷിയിൽ നിന്നല്ല, പുരുഷാക്ഷിയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ ദൈവത്തിൽ ജനിച്ച ക്രിസ്ത്യാനികള് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് ജീവജലത്തിന് ഉറവിടമായി മാറുന്നു. ക്രിസ്ത്യാനികള് ക്രിസ്ത്യൻ കുട്ടികൾക്ക് ജീവജലത്തിന് ഉറവിടമായി മാറുന്നു. പുറത്തുള്ളവർക്കും അവർ സുവിശേഷം പ്രഘോഷിച്ച് അവരും കർത്താവിൽ കൊണ്ടുവന്നാൽ ഈ ആരാണോ കൊണ്ടുവന്നത് അവരും ജീവജലത്തിന് ഉറവിടമാകുകയാണ്. അപ്പൊ നമ്മൾ ഒരാളുടെ സുവിശേഷം പ്രസംഗിച്ച് അയാളെ മാനസാന്തരപ്പെടുത്തിയാൽ നമ്മൾ ജീവജലത്തിന്റെ ഉറവിടമാകുകയാണ്. സെക്കൻഡറി സോഴ്സ്, ഒന്നാമത്തെ ഉറവിടം യേശു. പക്ഷെ അവരിൽ വിശ്വസിക്കുന്നവരും ജീവജലത്തിന് ഉറവിടമായി മാറുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 7:37-39 വാക്യങ്ങൾ പറയണേ. എത്രയോ വലിയ സ്ഥാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എത്രയോ വലിയ പദവിയാണ്, എത്ര വലിയ അന്തസ്സാണ്. ഈ അന്തസ്ഥാനത്ത് ജീവിക്കാൻ, നമ്മൾ തന്നെയും ജീവജലത്തിന്റെ രണ്ടാമത്തെ ഉറവിടമായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അത് ഈ വചനം, അതായത് യേശു എന്ന ആള്, ആ വചനം ആളെ സ്വീകരിക്കുക. ആ ആളെ സ്വീകരിക്കാൻ വേറെ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. അവന്റെ എഴുതപ്പെട്ട വചനവും ജീവിക്കുന്ന വചനമായി കൂതാശയും, അതിനെയും ഉൾക്കൊള്ളുക. അപ്പോ വചനം പഠിക്കുക, വചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമായി കൂതാശയിൽ ഉൾച്ചേരുക. അപ്പോൾ നമ്മൾ ജീവജലം കൊടുക്കുന്ന രണ്ടാമത്തെ ഉറവിടമായി തീരും. പ്രഥമ ഉറവിടം യേശുക്രിസ്തു തന്നെ.